ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇന്നും ലോകത്തിൽ ഒരു അത്ഭുത വിഷയമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ധാരാളം പേരുണ്ട്. അന്നത്തെ റോമൻ സർക്കാർ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അംഗീകരിച്ചില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരാരോ യേശുവിൻ്റെ തിരിശരീരം എടുത്തുകൊണ്ട് പോയി എന്നേ അവർ ചിന്തിച്ചുള്ളൂ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് അത് അനേകർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ അനുഭവം ഉണ്ടാകുമ്പോഴാണ്. നിങ്ങൾ ഏകാഗ്രതയോടെ ഒരിടത്ത് ഒതുങ്ങിയിരുന്ന് കർത്താവേ ഞാൻ നിന്നെ നോക്കി കാത്തിരിക്കുകയാണ്, എന്നോട് നീ കരുണ ചെയ്യണമേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതം നീ ഓർക്കല്ലേ, നീ ക്രൂശിൽ മരിച്ചതുപോലെ എൻ്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടാനായി ഞാൻ ഇതാ വിട്ടുതരുന്നു, നാഥ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
നിങ്ങൾ അല്പനേരം ഉള്ളത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചാൽ കാണാം യേശു നിങ്ങളുടെ അരികത്ത് വന്നത്. നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും, ആർക്കും അനുഭവിക്കാൻ സാധിക്കും. ഇതുവരെയുള്ള ജീവിതം എത്രമാത്രം തിന്മ നിറഞ്ഞതാകട്ടെ, എത്രമാത്രം അശുദ്ധി നിറഞ്ഞതാകട്ടെ, എത്ര കൊള്ളരായ്മകൾ ഉണ്ടായി എന്നിരിക്കട്ടെ, എങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് കർത്താവേ നീ ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവേ നീ ഇപ്പോൾ ഈ നിസ്സാരനായ രതിയിലേക്കൊന്ന് വരണമേ, അധമപാപിയായ രതിയിലേക്കൊന്ന് വരണമേ, പാപം മാത്രം ചെയ്ത് ശീലിച്ചിട്ടുള്ള ഈ ദുഷ്ടനായ മനുഷ്യൻ്റെ രതിയിലേക്കൊന്ന് വരണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ സ്തോത്രം യേശുവിൻ്റെ അരികത്ത് വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും, നിങ്ങൾക്കത് സെൻസ് ചെയ്യാൻ സാധിക്കും. കർത്താവിൻ്റെ സ്തോത്രം. യഹോവ അതിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്ക് നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു, ഏവർക്കും നൽകുവാൻ സമ്പന്നനാകുന്നു. ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽക്കട്ടലയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് സദസ്യവാക്യം പറയും. 8:34 ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽക്കട്ടലയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വാതിൽക്കട്ടലയ്ക്കൽ കാത്തുകൊണ്ട് നിങ്ങൾ കിടക്കുക. കർത്താവായ യേശുവിൻ്റെ തിരുനാമം ഉച്ചരിച്ചുകൊണ്ട് യേശുവിനെ നിങ്ങൾ സമീപിച്ചുകൊണ്ട് നിങ്ങൾ പറയുക, കർത്താവേ ഈ പാപിയായ എന്നോട് കണ്ണു തോന്നണമേ എന്ന്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരനുഭവമാണ്, അത് യഥാർത്ഥമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. വെറും ധ്യാനമല്ല, വെറും ഊഹാപോഹമല്ല, അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വ്യക്തമായി അനുഭവിക്കാൻ സാധിക്കും യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതെന്ന്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടല്ലേ അനേകം ആളുകൾ ഇന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത്, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുന്നു. അനേകമനേകം ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ സ്ഥിരസാന്നിധ്യം അടുത്തറിയുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യമായി പറഞ്ഞ വാക്ക് സ്ത്രീയെ നീ കരയുന്നതെന്ത് എന്നാണ്. യോഹന്നാനുസുവിശേഷം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്. 20-ാം അധ്യായം 13-ാം വാക്യം അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നതെന്ത് എന്ന് ചോദിച്ചു. 15-ാം വാക്യം യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നതെന്ത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. കരയുന്ന മനുഷ്യരാണെന്ന് എല്ലായിടത്തും എല്ലാവരും ഓരോ തരത്തിൽ മനസ്സ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഹൃദയം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പുറമേ കരയുന്നില്ലായിരിക്കാം, പുറമേ പുഞ്ചിരിക്കുന്നുണ്ടായിരിക്കാം, പുറമേ മറ്റ് ലോകകാര്യങ്ങൾ ഇടപെടുന്നുണ്ടായിരിക്കാം, പക്ഷേ ഉള്ളു കരയുകയാണ്, ഉള്ളു കരയുന്നു. അനേകം പ്രശ്നങ്ങളുടെ കൊടുമ്പിരിക്കൊണ്ട് യാതനാഭരിതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഉള്ളം കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നാം കരഞ്ഞു പോകുന്നു, എന്തു വേണ്ടു എന്നറിയാതെ വിഷമിച്ചു പോകുന്നു. അപ്രതീക്ഷിതമായ അത്യാഹിതങ്ങൾ വരുമ്പോൾ നാം കരഞ്ഞു പോകുന്നു, എന്തു വേണ്ടു കർത്താവ് എന്തു വേണ്ടു. കരയുന്നവരോട് യേശു പറയുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യമായി സംസാരിച്ച വാക്ക് സ്ത്രീയെ നീ കരയുന്നെന്ത്. ഒരു പാവപ്പെട്ട സ്ത്രീ, മഗ്ദലന മറിയമാണത്, ആ പാവപ്പെട്ട സ്ത്രീ, അവൾ പാവനിയായ സ്ത്രീയായിരുന്നു, പട്ടണത്തിലേക്കും അശുദ്ധിയായ സ്ത്രീയായിരുന്നു. എന്നാൽ അവൾ യേശുവിൻ്റെ നിർവചനം കേട്ട് യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം അവൾ യേശുവിൻ്റെ പിന്നിൽ നിന്ന് മാറിയിട്ടില്ല. ക്രൂശിൻ്റെ താഴ്വരയിൽ അവൾ ഉണ്ടായിരുന്നു, ക്രൂശിൻ ചുവട്ടിൽ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. കർത്താവ് തിരുശരീരം അരിമത്തിക്കാരൻ്റെ യോസേഫിൻ്റെ നീക്കോദിവസം എടുത്തുകൊണ്ട് പോകുമ്പോൾ അവളും പിന്നാലെ ചെന്നു. അവൻ വയ്ക്കുന്ന ഇടം അവൾ സൂക്ഷിച്ചു നോക്കി. എല്ലാവരും പിന്തിരിഞ്ഞു പോയെങ്കിലും അവൾ പിന്തിരിഞ്ഞു പോയില്ല. യേശുവിനോടുള്ളതായ സ്നേഹം, യേശുവിൻ്റെ കഠിനപാവങ്ങളെല്ലാം ക്ഷമിച്ചല്ലോ എന്നുള്ളതായ ആ സന്തോഷത്തിന് നന്ദി, യേശുവിൻ്റെ സകല പാവങ്ങളും പോക്കി എന്നെ ശുദ്ധീകരിച്ചല്ലോ എന്നുള്ള നന്ദി, എൻ്റെ ജീവിതത്തിൽ ഒന്നുപോയ എല്ലാ തിന്മകളും യേശു മായിച്ചു കളഞ്ഞല്ലോ എന്നുള്ള ആ നന്ദി കൊണ്ട് അവളുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്. അവൾ കല്ലറയ്ക്കൽ നോക്കി യേശുവിനെ കാണാൻ വന്നപ്പോൾ അവൾ കരയാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അവൾ ഓടി സിഹിയോൻ മാളികയിലേക്ക്, മർക്കോസിൻ്റെ ദേഹറായിലേക്ക്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരോട് അവൾ അറിയിച്ചു യേശുവിനെ കാണുന്നില്ല, തിരിശരീരം ആരോ എടുത്തുകൊണ്ട് പോയി എന്ന്. അവരെ ബന്ധപ്പെട്ടോടി പത്രോസോടി യോഹന്നാനോടി അവരെല്ലാം കല്ലറയിൽ ചെന്നു. അവർ കുനിഞ്ഞു നോക്കി, കല്ലറവാതിൽ തുറന്നിട്ടുണ്ട്, പക്ഷേ അകത്താരെയും കാണുന്നില്ല. എന്തൊരത്ഭുതം! അവർ കുറേ നേരം നോക്കി നിന്നു, അർത്ഥം മനസ്സിലാകുന്നില്ല. അവർ തിരിച്ചുപോയി, പക്ഷേ മുഗ്ദല മറിയാൻ തിരിച്ചു പോയില്ല. അവൾ അവിടെ തന്നെ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ വീണ്ടും വീണ്ടും ഏങ്ങലടിച്ചുകൊണ്ട് നിന്നു. അവളുടെ നാഥനെ കാണുന്നില്ല. അവൾ ജീവിതത്തിൽ കിട്ടിയ മഹാഭാഗ്യം അനുഭവിച്ച സ്ത്രീ, പാപമോചനത്തിൻ്റെ സൗഭാഗ്യം അനുഭവിച്ച സ്ത്രീ, അവൾക്ക് പ്രിയനെ കാണാൻ പറ്റുന്നില്ല, നാഥനെ കാണാൻ പറ്റുന്നില്ല. അവൾ വേദന കൊണ്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് അവൾ തളർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് യേശു വരുന്നത്, സ്ത്രീയെ നീ കരയുന്നെന്ത് എന്ന് ചോദിച്ചു. യേശു ആണ് എന്നവൾക്ക് മനസ്സിലായില്ല. അവളുടെ നിരാശമുറ്റിയ ഹൃദയത്തിൽ യേശു അടുത്ത് വന്നപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ല. ദുഃഖതപ്തമായ ഹൃദയത്തിൽ യേശു വന്നപ്പോൾ തിരിച്ചറിയാൻ അവൾക്ക് പറ്റിയില്ല. അതുകൊണ്ട് അവൾ കാര്യം മനസ്സിലാക്കാതെ യേശുവാണെന്നറിയാതെ അവൾ പിന്നെയും കരഞ്ഞുകൊണ്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. സ്ത്രീയെ നീ കരയുന്ന എന്ത് നോക്കി വായിക്കാം. 20-ാം അധ്യായം 14-ാം വാക്യം മുതൽ ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു, യേശു എന്ന് അറിഞ്ഞില്ലാതാനും യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നെന്ത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനെ
നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ അവൻ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പാവം ആ സ്ത്രീയുടെ ഹൃദയത്തിൻ്റെ വേദന, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. യജമാനെ തോട്ടക്കാരനോട് പറയുകയാണെന്നല്ലേ പറയുന്നത്? തോട്ടക്കാരനാണെന്ന് വിചാരിച്ചത്. നീ അവനെ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചെന്ന് പറഞ്ഞു തരാമോ, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. അവളുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും പരമമായ ആധിക്യം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്താണെന്ന് വായിക്കുന്നത്? യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. സ്തോത്രം. മറിയേ എന്ന് പറഞ്ഞു. അവളെ പേര് ചൊല്ലി വിളിച്ചു. സ്നേഹിതരെ, ഈ സമയത്ത് നിങ്ങൾക്കത് കേൾക്കാം, ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കൊള്ളാം. നിങ്ങളെ പേര് പറഞ്ഞ് വിളിച്ചിട്ടുള്ളത് ഏതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളെ പേര് പറഞ്ഞ് വിളിച്ചത് ഓർമ്മയുണ്ടോ? കർത്താവിന് സ്തോത്രം. യേശു നിങ്ങൾ വലിയുന്നത് കണ്ട്, നിങ്ങളുടെ ഭാരം കണ്ട്, നിങ്ങളുടെ ആകുലം കണ്ട്, നിങ്ങളുടെ രോഗത്തിൻ്റെ വേദന കണ്ട് യേശു അടുത്തു നിന്ന് വളരെ മർദ്ദവുമായ സ്വരത്തിൽ, മൃദുലമോഹനമായ സ്വരത്തിൽ അവൻ നമ്മുടെ പേര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ പേര് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങളിലേതെങ്കിലും ഒരു നന്മ ചെയ്ത് ആർക്കെങ്കിലും സഹായം ചെയ്ത് കഴിഞ്ഞാൽ യേശുവിൻ്റെ അരികത്ത് വന്ന് നിങ്ങളെ പേര് പറഞ്ഞ് വിളിച്ച് അഭിനന്ദിക്കുന്ന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? കർത്താവിന് സ്തോത്രം. ഇതൊന്നും ഊഹാപോഹമല്ല പ്രിയരേ. ദൈവത്തിന് സ്തോത്രം. യേശു അരികത്ത് വരുന്നവനാണ്. മറിയേ എന്ന് വിളിച്ചു. പെട്ടെന്ന് അവൾക്ക് പിടികിട്ടി, ഇതെൻ്റെ യേശുവാണല്ലോ എന്ന്, എൻ്റെ നാഥനാണല്ലോ എന്ന്, എനിക്ക് വേണ്ടി ക്രൂശിൽ വെച്ച രക്ഷകനാണല്ലോ എന്ന്. അവൾ ഉടനെ റബൂനി, ഗുരുവോ എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവ് പറഞ്ഞു, എന്നെ തുടരരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല, പിതാവിൻ്റെ കയറി പോയിട്ടില്ല. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, നീ എൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് അവരോട് പറയുക. സ്തോത്രം. ആദ്യത്തെ സുവിശേഷ പ്രസംഗക മഗ്ദലന മറിയമാണ്. യേശുക്രിസ്തു ജീവിക്കുന്നുള്ളതായ വസ്തുത അറിയിക്കാൻ നിയോഗിക്കപ്പെട്ടവള് മഗ്ദലന മറിയമാണ്. സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓടിയണമെന്ന് പറയാൻ പറ്റുമോ? ഇത് ആരോടെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കർത്താവ് ജീവിക്കുന്നുണ്ട്, ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട, രോഗത്തിന് ശമനമുണ്ട്, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഈ കടഭാരം മാറ്റാൻ യേശുവിന് കഴിയും, വിശ്വസിക്കൂ, നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ കുടുംബത്തിലെ ക്ലേശവും അലോഹ്യവും മാറ്റാൻ യേശുവിന് കഴിയും, വിശ്വസിക്കൂ. ഇങ്ങനെ പറയാൻ നിങ്ങൾ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് അനുഭവ സമ്പത്ത് വേണം, അനുഭവ സമ്പത്ത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങൾ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ പാദം തൊട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ യേശുവിനെ മറികടന്ന് പോകരുത്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്നതിനായി അരികത്ത് വരികത്ത് വരുന്നുണ്ട്. മോളെ നീ എന്തിനാണ് കരയുന്നത് ചോദിച്ചുകൊണ്ട് അരികത്തേക്ക് വരികയാണ്. എൻ്റെ മോനെ നീ എന്തിനാണ് കരയുന്നത് ചോദിച്ചുകൊണ്ട് അരികത്ത് വരികയാണ്. ഉള്ളം കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടല്ലോ. ഉള്ളം കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, വളരെ സംകീർണമായ പ്രശ്നങ്ങളുടെ ഊരാക്കുരുക്കിൽപ്പെട്ട അടലാണ്ടവർ അനേകം പേര് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കണ്ട് മനസ്സറിയുന്ന ഒരു യേശു ജീവിക്കുന്നു. സ്ത്രീയെ, നീ കരയുന്നതെന്ത്? സ്തോത്രം. കരയുന്നതെന്തെന്ന് ചോദിച്ചവൻ കരച്ചിൽ മാറ്റാൻ ശക്തിയുള്ളവനാണ്. കരയുന്ന എന്തെന്ന് ചോദിച്ചവൻ കരച്ചിൽ മാറ്റിത്തരിക തന്നെ ചെയ്യും. മഗ്ദലന മറിയാവിൻ്റെ കരച്ചിൽ മാറി അവൾ ഓടി ഈ ശിഷ്യന്മാരുടെ അടുക്കലേക്ക്. കർത്താവിന് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് എന്ന് പറഞ്ഞു, യേശു ജീവിക്കുന്നുണ്ട്. അവരമ്പരുന്നു, യേശു ജീവിക്കുന്നുണ്ട്. അവരെ പരിഭ്രമിച്ചു. എന്താണ് ഇപ്പോൾ കേൾക്കുന്നത്? ഒരു പുതിയ വാർത്ത. യേശു ജീവിക്കുന്നുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. അവൾ പറഞ്ഞത് അവർ ആദ്യം വിശ്വസിച്ചില്ല. എങ്കിലും അവർ മർക്കോസിൻ്റെ ദേഹറായിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. അവിടെ ആ സിഹമാളിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ കൂട്ടം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. യൂദസ്കരിയാത്ത പണ്ടേ പോയി കഴിഞ്ഞല്ലോ. ഇപ്പോൾ അവർ 11 പേരുണ്ട്, കൂടെ ഈ മഗ്ദലന മറിയാമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കൂടെ വിശുദ്ധ കന്യാമാതാവുമുണ്ട്. എല്ലാവരും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് യേശു അവിടെ വന്ന് നിന്നത്. അവരത്ഭുതപ്പെട്ടു പോയി. അല്പം മുമ്പ് യേശു ജീവിക്കുന്നത് കേട്ടേയുള്ളൂ. ഇപ്പോഴിതാ യേശു വന്ന് നടുവിൽ നിന്ന് നിൽക്കുന്നു. വാതിലും ജനലും എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. യേശു ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. എന്തൊരത്ഭുതം! അവർ ഞെട്ടി തരിച്ച് നോക്കിയപ്പോൾ യേശു ഇരുകര ഉയർത്തി. ആ കൈകളിലെ ആണിപ്പാട് കാണാം. ആ കൈകളിൽ രക്തം തുളിച്ച് വരുന്നത് അവർക്ക് കാണാം. ഓ, ഇത് നമ്മുടെ നാഥനാണല്ലോ, യേശുവാണല്ലോ ജീവിക്കുന്നത്. 3 ദിവസം മുൻപ് വെള്ളിയാഴ്ച ദിവസം ക്രൂശിന്മേൽ കിടന്ന് പിടഞ്ഞവനാണല്ലോ നമ്മുടെ അരികത്തെ ജീവനോടെ നിൽക്കുന്നത്. അവർ അതിശയം കോരി നോക്കി നിന്നു. അവർ കാൽക്കൽ വീണു. യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. കർത്താവിൻ്റെ സ്തോത്രമതാണ് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു പറയുന്ന 2-ാമത്തെ വചനം, നിങ്ങൾക്ക് സമാധാനം. എൻ്റെ സഹോദരങ്ങളെ, ആ വാക്ക് എന്ത് ആശ്വാസമാണ്, എന്ത് സമാധാനമാണ്! ആ വാക്ക് നമ്മുടെ ഹൃദയത്തെ കുളിർപ്പിക്കുന്നതല്ലേ. യേശു പറയും, നിങ്ങൾക്ക് സമാധാനമെന്ന്. സമാധാനമില്ലാതെ വലയുന്നവരായി അനേകരുണ്ട്. ഓരോരുത്തർക്കും സമാധാനം തന്നുകൊണ്ട് യേശു നിൽക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കൂ, നിങ്ങൾ യേശുവിനോട് യാചിക്കൂ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയം കർത്താവിന് കൊടുത്തിട്ട് പഴയ പാവവഴികളിലൂടെ യാത്ര പറഞ്ഞിട്ട് എല്ലാ തിന്മയെയും വിട്ടിട്ട് കർത്താവിൻ്റെ പറയും, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ സ്നേഹത്തെ കണ്ടുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിപ്പാഞ്ഞിതാ പുറപ്പെടുന്നു. കർത്താവിനോട് പറയൂ, കർത്താവേ, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന് നിൻ്റേതാണ്, എൻ്റേതല്ല എന്ന് സമർപ്പിച്ചുകൊണ്ട് പറയൂ. പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ
നിങ്ങൾക്ക് സമാധാനം കിട്ടും, സംശയിക്കേണ്ട. കർത്താവിന് സ്തോത്രം. ഇന്ന് സമാധാനമില്ലാത്തവരായി വന്നവരനേകരുണ്ട്, എന്നാൽ സമാധാനമുള്ളവരായി നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാം. സമാധാനത്തിൻ്റെ നാഥൻ, സമാധാനത്തിൻ്റെ രാജകുമാരൻ നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ ചേർത്തടുപ്പിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ദൈവത്തിൻ്റെ സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ് മിശിഹ വരെ പറഞ്ഞ പിന്നത്തെ വാക്ക് അവരുടെ മേൽ ഊതിയിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവെന്നാണ്. ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. കർത്താവേ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. സഹോദരങ്ങളെ, നിങ്ങൾ ചിലർ മാനസാന്തരപ്പെട്ടവരാണ്, പക്ഷേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ. മാനസാന്തരപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾ കിട്ടേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിനോടെ മേൽ ഊതി പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി. 22 വാക്യം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ പാപമോചനത്തിന് അധികാരം ലഭിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ അനേകർക്ക് ആശ്വാസം കൊടുക്കാൻ സാധിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് യേശു എന്ന് കടന്നു വന്നുകൊണ്ട് ഇതാണ് പറയുന്നത്, നിങ്ങൾക്കൂടി ഞാൻ ഈ ലോകത്തിന് സമാധാനം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നീറിപ്പോകുന്ന മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഈ ലോകത്തെ സുവിശേഷീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ സമാധാനത്തിന് കണികയില്ലാതെ വലയുന്ന അലയുന്ന അനേകം ആളുകളുണ്ട്, അവർക്കെല്ലാം സമാധാനം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. കുറിച്ചിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവായ യേശു പിന്നീട് പറഞ്ഞ വാക്ക്, ദൈവത്തിന് സ്തോത്രം, തോമസ്ലീഹയോട് പറയുന്നതാണ്. അവിശ്വാസിയായ തോമസ്ലീഹ പറഞ്ഞു. തോമസ്ലീഹ പറഞ്ഞതാണ്, യോഹന്നാന് ശേഷം 20 കാണാം. തോമസ്ലീഹ പറഞ്ഞു, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത്ത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും ചെയ്തിട്ടല്ലാതെ, മാത്രമല്ല അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. മറ്റ് ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞു, അന്നത്തെ കൂട്ടായ്മയിൽ തോമസ് ഉണ്ടായിരുന്നില്ല, അന്ന് തോമസ് ആബ്സെൻ്റ് ആയിരുന്നു, അത് നഷ്ടമായിപ്പോയി, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിൽക്കുവാൻ തോമസിലേക്ക് കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടോ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ തോമസ്ലീഹ ഇങ്ങനെ പറഞ്ഞവരോട്, നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുകയില്ല, ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും അവൻ്റെ ആണിപ്പഴുതിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു അവിടെ അക്ഷരീയമായില്ല, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവിടെ ഇല്ല, ആ കൂട്ടായ്മ ഇപ്പോൾ യേശു ഇല്ല. പക്ഷേ യേശു അടുത്ത ഞായറാഴ്ച, പിന്നത്തെ ദിവസം, കർത്ത ദിവസത്തിൽ അടുത്ത പ്രാവശ്യം കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നു. തോമസ്ലീഹ ഉണ്ടായിരുന്നു. ഈ തോമസ്ലീഹ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അത് കർത്താവ് കേട്ടിരുന്നു, കർത്താവ് അറിയാമായിരുന്നു. ഓരോ മനുഷ്യൻ്റെയും ഹൃദയം കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് അത് കേട്ടിരുന്നു. അതുകൊണ്ട് കർത്താവ് തോമസ്ലീഹയുടെയിലേക്ക് അങ്ങോട്ട് ചെന്നു. തോമസ്ലീഹയെ വിളിക്കുകയല്ല ചെയ്തത്, അങ്ങോട്ട് ചെന്നു. നമുക്ക് വായിക്കാം 26 വാക്യം മുതൽ. 8 കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എപ്പോൾ ക്രിസ്തു വന്നാലും ആദ്യം പറയുന്ന വാക്ക് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. എന്തൊരാശ്വാസം. ആദ്യം പറയുന്ന വാക്ക് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. യേശു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക. തോമസിനോട് പറയുന്നു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക. നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക. നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തോമസ് ഞെട്ടിപ്പോയി, ഞെട്ടിത്തരിച്ചുപോയി. കർത്താവ് പറയുകയാണ്, കഴിഞ്ഞയാഴ്ച കർത്താവ് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് തോമസിലേക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ കർത്താവ് ഇപ്പോൾ പറയുന്നല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ ആരാണ്? കർത്താവ് ആരാണ്? തോമസ്ലീഹ അത്ഭുതം കൂറി നിൽക്കുകയാണ്. കർത്താവ് കൈ നീട്ടിക്കൊടുത്തു. നിൻ്റെ വിരലിങ്ങോട്ട് നീട്ടി എൻ്റെ ഈ ആണിപ്പുഴുത് കാണുക. നിൻ്റെ കൈ ഇങ്ങോട്ട് നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക. ദൈവത്തിന് സ്തോത്രം. തോമസ്ലീഹ പറഞ്ഞ അതേ വാക്കുകൾ കർത്താവ് ആവർത്തിക്കുന്നു. മോനെ, നീ കണ്ടുകൊള്ളൂ, നിനക്ക് വിശ്വസിക്കാമല്ലോ, കണ്ടുകൊള്ളൂ. കർത്താവിന് സ്തോത്രം. നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് പറഞ്ഞ അടുത്ത തിരുമൊഴിയാണ് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇന്ന് ഇതെല്ലാം കേട്ടിട്ടും ഇപ്പോഴും വിശ്വാസം വരാത്ത പലരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ അവിശ്വാസത്തോടെ ഞങ്ങൾ യാത്ര പറയുക.
യേശു ജീവിക്കുന്നു. കർത്താവിന് സ്തോത്രം. യേശു ജീവിക്കുന്നുണ്ട്, ഈ പാവപ്പെട്ട ഞാനും ജീവിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു ജീവിക്കുന്നുണ്ട്, കർത്താവ് എനിക്ക് ആയുസ് നീട്ടി തന്നിരിക്കുന്നു. യേശു ജീവിക്കുന്നുണ്ട്, കർത്താവ് എൻ്റെ രോഗങ്ങൾ മാറ്റി തന്നിരിക്കുന്നു. യേശു ജീവിക്കുന്നുണ്ട്, കർത്താവ് എനിക്ക് ഇനി സംസാരിക്കാൻ ശക്തി തന്നിരിക്കുന്നു. യേശു ജീവിക്കുന്നുണ്ട്, കർത്താവ് എൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ വലങ്കരത്തിൽ പിടിച്ച് എന്നെ നയിച്ചുകൊണ്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ജീവിക്കുന്നു. മകളെ, യേശു ജീവിക്കുന്നു, നീ പരിഭ്രമിക്കരുത്. മോനെ, നീ ഭയപ്പെടരുത്, യേശു ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ജീവിക്കുന്നു. തോമസ് ലീഹ കണ്ടു, കൈവിരലിട്ടില്ല, കൈയിട്ടില്ല, കൈവിരൽ ആണിപ്പുഴയിലേക്ക് നോക്കിയില്ല. പക്ഷേ ഇത്രയും പറഞ്ഞപ്പോഴേക്കും തോമസ് ഞെട്ടിപ്പോയി, ആസകലം പരിഭ്രമിച്ചു പോയി. തോമസ് ലീഹ ഭയചകിതനായി പോയി. വായിക്കുന്നതാണ് അടുത്ത വാക്യം. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം കേട്ട് തോമസ് പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ. പേഴ്സണൽ ഫെയ്ത്ത്, പേഴ്സണൽ ഇൻറ്റിമസി, പേഴ്സണൽ റിലേഷൻഷിപ്പ്, ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായ സ്നേഹം, വ്യക്തിപരമായ അഫെക്ഷൻ, വ്യക്തിപരമായ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം, എൻ്റെ യേശുവേ എന്ന്, എൻ്റെ കർത്താവേ എന്ന്, എൻ്റെ നാഥ എന്ന്, എൻ്റെ പ്രാണപ്രിയനായ യേശുവേ എന്ന്, എൻ്റെ ജീവനായ യേശുവേ എന്ന്, എൻ്റെ ജീവൻ്റെ ജീവനായ യേശുവേ എന്ന്, എനിക്ക് പ്രാണസർവസ്വമായ യേശുവേ എന്ന്, എൻ്റെ സർവസമത്വമായ യേശുവേ എന്ന്, എൻ്റെ പൊന്നായ യേശുവേ എന്ന്, തങ്കമായ യേശുവേ എന്ന്, എൻ്റെ മുത്തായ യേശുവേ എന്ന്, എൻ്റെ ദൈവമേ, എൻ്റെ സമ്പത്തായ യേശുവേ എന്ന്. യേശുവെ നിങ്ങൾക്ക് എങ്ങനെയെല്ലാമോ വിളിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ സ്നേഹത്തിന് അധികം കൊണ്ട് നിങ്ങൾക്ക് വാദമരാതെ പറയാം, എൻ്റെ യേശുവേ, എൻ്റെ സ്വന്തം യേശുവേ, ഹല്ലേലൂയ, എൻ്റെ സ്വന്തം യേശുവേ, ഹല്ലേലൂയ, നിൻ്റെ സ്വന്തം ാണ് ഞാൻ ഇനി എൻ്റെ അല്ല, ഞാൻ നിൻ്റെതാണ്. നീ എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ. നമുക്ക് പറയാം ദൈവത്തിന് സ്തോത്രം. നമുക്ക് അവനോട് വാക്ക് പറയാം, എൻ്റെ കർത്താവേ, ഇനി ഞാൻ എൻ്റെ അല്ല, ഞാൻ യേശുവിൻ്റെതാണ്. നീ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ദുഷ്ടപിശാച് പന്താടിയിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്ന് എന്നെ നീ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അവിശ്വാസിയായി ജീവിച്ചവനാണ്, ദൈവവിശ്വാസമില്ലാതെ ജീവിച്ചവളാണ്. കർത്താവേ, ദൈവം ഉണ്ടോ എന്ന് പോലും സംശയിച്ചാൽ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. യേശു ഇപ്പോൾ ജീവിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ ചില സന്ദർഭങ്ങൾ വന്നുപോയിട്ടുണ്ട്. കർത്താവെ, അതെല്ലാം എൻ്റെ പാഴ്ക്കിനാവുകളായിരുന്നു, എല്ലാം വിഡ്ഢിത്തമായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. ഇപ്പോൾ കർത്താവേ, ഞാൻ അറിയുന്നു യേശു ജീവിക്കുന്നുവെന്ന്. നീ എൻ്റെ അടുത്തുണ്ട് എന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ അടുത്ത് നിൽക്കുന്നു ഞാൻ അറിയുന്നു. നീ എന്നെ തൊടുന്നു ഞാൻ അറിയുന്നു. നീ എന്നെ സ്പർശിക്കുന്നു ഞാൻ അറിയുന്നു. നീ എന്നെ സ്നേഹിക്കുന്നു ഞാൻ അറിയുന്നു. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സർവ്വവല്ലഭനായ യേശുവേ, എൻ്റെ സർവസ്വമായ യേശുവേ, എൻ്റെ പ്രാണപ്രിയനായ യേശുവേ, തൃക്കരമൊന്ന് നീട്ടണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അന്ന് തോമസ് ലീഹ അത് പറഞ്ഞിട്ട് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞു കേട്ടിട്ട് തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. സ്നേഹം, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഏറ്റു പറയുകയാണ് കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സമ്പൂർണ്ണ സന്തോഷമായി. തോമസ് ലീഹയുടെ അവിശ്വാസം മാറി. തോമസ് ലീഹ അവിശ്വാസിയായി തീർന്നു. മതി, ആത്മാവിന് പകരാം, ഇനി ആത്മാവിന് നൽകാം. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ, ആ ഒരൊറ്റ വിശ്വാസം മാത്രം ഉണ്ടെങ്കിൽ, എൻ്റെ കർത്താവും എൻ്റെ ദൈവം എന്നുള്ള വിശ്വാസമുള്ളവരിലേക്ക് ആത്മാവിന് പകരാൻ കർത്താവ് കാത്തു നിൽക്കുകയാണ്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ആത്മാവിനെ പകർന്നു തരും. ഒരേ ഒരു കാര്യം മാത്രം മതി, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ. ഇന്ന ദൈവം ഇതിൻ്റെ ദൈവമെന്നല്ല, ഇന്നയാളുടെ ദൈവമെന്നല്ല, ഇന്ന ഭക്തൻ്റെ ദൈവമെന്നല്ല, എൻ്റെ കർത്താവ് എൻ്റെ ദൈവം. ഹല്ലേലൂയ, എൻ്റെ പാപം മോഹിച്ച എൻ്റെ യേശുവേ, എൻ്റെ പാപത്തിന് പരിഹാരമായി കുരിശിൽ മരിച്ച എൻ്റെ യേശുവേ, എൻ്റെ പാപത്തിൻ്റെ എല്ലാ കടച്ചീട്ടും കീറിത്തന്ന എൻ്റെ യേശുവേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവൻ മാറ്റിത്തന്ന എൻ്റെ യേശുവേ, എൻ്റെ സർവ്വസമ്പത്തുമായ യേശുവേ, ഇപ്പോൾ ഇതാ ഞാനിതാ തൃക്കൈയിലേക്ക് എന്നെ ഏൽപ്പിച്ചു തരുന്നു. ഒരു വ്യവസ്ഥയുമില്ലാതെ ഞാനിതാ അതിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, ഈ ഉള്ളവനെ നീ ഒന്ന് പിടിച്ചുകൊള്ളണമേ. ഈ ഉള്ളവളുടെ കയ്യിൽ നീ ഒന്ന് പിടിച്ചുകൊള്ളണമേ. ഈ നിസ്സാര മനുഷ്യനോട് നിനക്കൊരു മനസ്സിലേക്ക് തോന്നണമേ. ഈ പാവിയായ മനുഷ്യനോട് നിനക്കൊരു കരുണ തോന്നണമേ. എന്നെ നീ ഒന്ന് പിടിക്കണമേ, നീ എന്നെ ഒന്ന് ഉദ്ധരിക്കണമേ. പാവച്ചേറിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ. എൻ്റെ പാവച്ചെളികളെല്ലാം തിരരക്തത്താൽ കഴുകി കളയണമേ. യേശുവേ, നിൻ്റെ തിരരക്തം സകല പാവം പോക്ക് ശുദ്ധീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സമർപ്പണം എടുക്കാം. നിങ്ങൾക്ക് യേശുവിനോട് പറയാം, യേശുവേ, ഇപ്പോൾ തന്നെ നിൻ്റെ തൃക്കരം എൻ്റെ മേൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ തന്നെ
കഴിഞ്ഞ തൃക്കരം എൻ്റെ മനസ്സ് എന്നെ വാഴ്ത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ കറകളെല്ലാം മായ്ച്ചു കളയണമേ. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ മദ്യപാനത്തിൻ്റെ കറകൾ, കഴിഞ്ഞ കാലത്ത് വന്നുപോയ കർത്താവേ അശുദ്ധിയുടെ കറകൾ, പറയാൻ കൊള്ളരുതാത്ത പാപങ്ങൾ ചെയ്തു പോയതിൻ്റെ കറകൾ, അനേകം അനേകം ചെളികൾ കറകൾ എൻ്റെ മേൽ നിൽക്കുന്നുണ്ട് കർത്താവേ. എല്ലാം കഴുകാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ, ഞാൻ കഴിയാൽ പോവില്ല കർത്താവേ. ഞാനിതെല്ലാം ഏറ്റുപറയുന്നു. എനിക്ക് ഇന്ന സമയത്ത് ഇന്ന വിധത്തിൽ പാവം വന്നുപോയി എന്ന് ഏറ്റുപറയുന്നു. ഇപ്പോൾ നീ എൻ്റെ പാവം ക്ഷമിച്ചു തന്ന് ഇത്തിരി രക്തത്താൽ എന്നെ കഴിയുടിപ്പാക്കി എന്നെ നിൻ്റെ തിരുമാറോട് അടുപ്പിക്കണമേ. ഹല്ലേലൂയ. തിരുമാറോട് ചേർത്തണയ്ക്കണമേ. ഹല്ലേലൂയ. നിൻ്റെ തിരുനാമത്തിൻ്റെ മേലെ എഴുതണമേ. ഹല്ലേലൂയ. തിരുരക്തത്തിൻ്റെ മുദ്ര എനിക്ക് തരണമേ. ഹല്ലേലൂയ. ഈ നിസ്സാര മനുഷ്യൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. ഹല്ലേലൂയ. 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 പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് പറയൂ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ ഇപ്പോൾ മുട്ടുകുത്തുകയും ദൈവത്തിൻ്റെ സ്തോത്രം. യേശുവിനെ നിങ്ങൾ കണ്ടുകൊണ്ട് യേശുവിനോട് പറയുവീൻ, യേശുവേ ഭാവിയായി എന്നോട് കരുണ തോന്നണമേ. എൻ്റെ യേശുവേ ഈ നിസ്സാര മനുഷ്യനോട് കരുണ തോന്നണമേ. നാഥ നീ എന്നെ അനുഗ്രഹിക്കണമേ. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ഭാഗ്യകരമായ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിപ്പാനോട് നിരന്തരം ഒന്നിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ കർത്താവേ, എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ കർത്താവേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ രണ്ടാമത്തവരിനു വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ്യ.